椰子没，椰子没，椰子没。哎，送别了。പിന്നെ വേറെന്താ വീട്ടിലെ കാര്യക്രമങ്ങൾ? ഇന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുശേഷം ലിസ്റ്റ് ഇടും എന്ന് പറഞ്ഞു കിട്ടും. ഏതായാലും നാളെ ശേഷം ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് ജോലിയിൽ കയറി ഒരു കരിയറിലേക്ക് ഇവർ എത്തിച്ചേർന്നു. ഒരു കരിയറിലേക്ക് ഇവർ എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞ 10 വർഷം മുമ്പത്തെ ഒരു അവസ്ഥ ഇതായിരുന്നു. ഒരു പാസ്റ്റിന്റെ കഥയാണ്. 10 വർഷം മുമ്പ് ഞാൻ എന്ത് പറഞ്ഞു, അടുത്ത 10 വർഷം കഴിയുമ്പോൾ സംഭവം ഇതല്ല, നിങ്ങളെപ്പോലെ നന്നായി തിരുവാതിര കളിക്കുവാൻ കഴിയുന്ന ആളുകളെ മതി. അന്ന് ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ ടെസ്റ്റ് എഴുതും. ടെസ്റ്റിൽ മാർക്ക് കിട്ടും, മിനിമം മാർക്കായിരിക്കും. അടുത്തത് ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിലെ ചോദ്യം നിങ്ങളുടെ മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്നായിരിക്കില്ല, നിങ്ങളുടെ തിരുവാതിര കളിക്കാനായിരിക്കും. അപ്പൊ നിങ്ങളുടെ തിരുവാതിരകളിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെ ചിലപ്പോൾ വിചാരിച്ചേക്കാം സാർ നിങ്ങൾ തമാശ പറയുന്നതായിരുന്നു. ഒരു തമാശനല്ല, നിങ്ങളറിയാം. നിങ്ങളെ പഠിപ്പിച്ച് ഒരു വാർദ്ധക്യ ദിശയിൽ അധ്യാപകര് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇവിടെ പുതിയ അധ്യാപന രീതിയിൽ പുതിയ വ്യത്യാസങ്ങൾ വന്നപ്പോൾ ഈ പ്രായമായവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അടുത്ത ലെവല് പുതിയ പില്ലേഴ്സ് അവരിവിടെ അവരെന്ത് ചെയ്യുന്നു, ഇവരുടെ അച്ഛൻ കാണിച്ചതുപോലെ നമ്മുടെ ഭദ്ര കാണിച്ചതുപോലെ ഇങ്ങനെ ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്കില്ലുകളെ പ്രകടമാക്കുവാൻ കഴിയുന്നവരെ ഇവിടെ ഏറെ തൊഴിൽ സാധ്യതകൾ മേഖലയാണ്. എൽ ഐ സി വരാൻ അക്കൗണ്ട് ചെയ്യും. ജോലിക്കുന്നു എന്ന് സംഭവിക്കുന്നു. ഒരാളെ ഒരാൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തോ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ ജോലിക്ക് പത്താം ക്ലാസ് തോറ്റ ഒരാളെയും എൽ ഐ സി ജോലിക്ക് രണ്ടുപേരുടെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏതാനും പോളിസികൾ ക്യാൻവാസ് ചെയ്ത് ഏതാനും പോളിസികൾ ചെലവഴിക്കുക എന്നത്. എന്തോ കാരണം വെളിയിലേക്ക് പോയി അയാൾ 10 പേർക്കിടയിൽ എൽ ഐ സിയെ പരിചയപ്പെടുത്തി, അവർക്കിടയിൽ പുതിയ ഓഫറുകൾ കൊടുത്ത് എൽ ഐ സിയിൽ ചില പോളിസികളൊക്കെ എടുപ്പിച്ചു. അവർ തിരിച്ചു പത്ത് തോന്നുന്ന നല്ല വാചാലതയുള്ളവരായിരുന്നോ, നല്ല കഴിവുള്ളവരായിരുന്നോ, അവന് പഠിക്കാൻ മാത്രമേ കഴിവില്ലാത്തതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന് ബാക്കി എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവന് സമർത്ഥനായിരുന്നു. പഠിക്കാനായിരുന്നു അവൻ ടൗണിലേക്ക് പോയിട്ട് 100 പേരെ ക്യാൻവാസ് ചെയ്ത് എൽ ഐ സിക്ക് കസ്റ്റമറായിട്ട് പോയി. ഞാൻ നിങ്ങളോട് അടുത്ത ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ആരെ കൊണ്ടാണ് എൽ ഐ സി ആരെയാണ് എൽ ഐ സി സ്ഥിരമായി അപ്രൂവ് ചെയ്യുന്നത്? 10 ആം ക്ലാസ് ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, തിരുവാതിര കളിക്കുന്നവരെയാണ് നാളെ ആവശ്യം.